കോഴിക്കോട് പടന്നൂരിൽ മൂന്ന് ഉറ്റ ചങ്ങാതിമാരുണ്ട്. സുലൈമാൻ, ഷംസുദ്ദീൻ, മുഹമ്മദ്. ഈ ത്രിമൂർത്തികൾക്ക് ചില പ്രത്യേകതകളുണ്ട്. മൂവരും പ്രായത്തിലും ഉയരത്തിലും ഭാരത്തിലും തുല്യരാണ്. കൗതുകത്തോടെയാണ് നാട്ടുകാർ ഇവരെ നോക്കിക്കാണുന്നത്. ഓർമ്മ വെച്ച നാൾ മുതൽ മൂവരും ചങ്ങാതിമാരാണ്. നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇവർ സജീവമാണ്. 1962 ജനിച്ച ഇവരുടെ പ്രായം 59 വയസ്സാണ്. അന്ന് ജനനം മുതൽ, അതായത് ജനന സമയത്ത് ഒന്നുമില്ലെങ്കിലും ഏതാണ്ട് സ്കൂൾ പ്രായം മുതൽ ഇന്നത്തെ ഈ തീയതി വരെ ഒരേ അഭിപ്രായങ്ങളില്ലെങ്കിലും ഒരേ രീതിയിലുള്ള സാഹോദര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങളെല്ലാവരും ഒരു സ്നേഹിതന്മാരായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ജീവിച്ചു വരികയാണ്. ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളവരാണ്. രാഷ്ട്രീയത്തിലായാലും മതസംഘടനയിലായാലും സാമൂഹ്യ പ്രവർത്തന എല്ലാത്തിലും തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഉള്ളത്. എന്നാൽ ഞങ്ങളുടെ സൗഹൃദ ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു ഉറച്ച ബന്ധമാണ്. അതിന് ഈ രാഷ്ട്രീയ ബന്ധങ്ങളോ മറ്റ് ബന്ധങ്ങളോ ഒന്നും തന്നെ അതിന് തടസ്സമല്ലാത്ത രീതിയിൽ എല്ലാ ദിവസവും ഞങ്ങൾ ഒന്നിച്ചു കൂടുകയും നാട്ടിലെ കാര്യങ്ങളും ഞങ്ങളെ സ്വന്തം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും അതനുസരിച്ചുള്ള തീരുമാനങ്ങളെടുത്ത് ഞങ്ങൾ മുമ്പോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഓരോരുത്തരും പറയുന്നത് ഒരാൾ പറഞ്ഞാൽ തന്നെ അതെല്ലാം റെഡിയാണ്. ഇനി കൂടുതൽ അക്കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങൾ വന്നിരുന്നതിനെ സംബന്ധിച്ച് എവിടെ ഞങ്ങൾ ചെന്നാലും ഒരു കല്യാണ വീടായാലും മരണ വീടായാലും രണ്ടാളെ കാണുമ്പോൾ നിങ്ങളുടെ മൂന്നാമൻ എവിടെ പോയി എന്നാണ് ആദ്യം എല്ലാവരും ചോദിക്കുന്നത്. നമ്മുടെ യമാനായ ഭക്തരനാശ ഭാഷയിൽ പറഞ്ഞാൽ ത്രിമൂർത്തികൾ, പന്നൂരിലെ ത്രിമൂർത്തികൾ എന്നാണ് ഇവർ നമ്മൾ ചോദിക്കുന്നത്. പിന്നീട് എപ്പോഴും എല്ലാവരും ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ഒരു പിണക്കം കാണാത്തതും അതിൻ്റെ പ്രത്യേകമായ എന്തെങ്കിലും മരുന്നുകളുണ്ടോ എന്നൊക്കെ ഞങ്ങളോട് പലരും ചോദിക്കാറുണ്ട്. ഏതായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ ഉള്ള ഈ ബന്ധം നാടിനും നമ്മുടെ പന്നൂർക്കാർക്കും ഒരു മാതൃകയായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അവരൊക്കെ മറ്റുള്ളവർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത രാഷ്ട്രീയവും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും ഒരേ മനസ്സും ഒരേ ഹൃദയവുമായി ഒരു ശരീരം തന്നെ പോലെയാണ് ഞങ്ങളുടെ ഇന്ന് വരെയുള്ള ജീവിതം. ഞങ്ങൾ കിഴക്കുവത്ത പഞ്ചായത്തിൽ പന്നൂർ എന്ന പ്രദേശത്തെ ഒരു സൗഹൃദ കൂട്ടായ്മയാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങൾ ഈ ബന്ധം നിലനിർത്തി പോരുന്നുണ്ട്. നേരത്തെ സുലൈമാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ വ്യത്യസ്ത ചിന്താഗതിക്കാരും അഭിപ്രായക്കാരൊക്കെ ആണെങ്കിലും എല്ലാവരും സൗഹൃദം നല്ലോണം കാത്തു സൂക്ഷിച്ച് ഇന്നേ വരെ ഒരു വിയോജിപ്പില്ലാതെ ആർക്കും തകർക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞങ്ങൾ കൂട്ടായ്മയിലൂടെ ചർച്ചയിലൂടെയാണ് എന്തും ഞങ്ങൾ കണ്ടെത്തുക. ആ സൗഹൃദ കൂട്ടായ്മക്ക് ഞങ്ങളുടെ നാട്ടുകാരെല്ലാം സാക്ഷിയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും 1962 ജനിച്ചത്. ഞങ്ങൾക്കെല്ലാവരും ഒരേ ഹൈറ്റുമാണ്, ഒരേ വെയ്റ്റുമാണ്. തൂക്കം ഞങ്ങളെല്ലാവരും 64 kg ആണ് ഞാനുള്ളത്. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും. അതുപോലെ തന്നെ 164 cm ഞങ്ങൾ മൂന്നാളുള്ളത്. അങ്ങനെ എല്ലാം കൂടി എന്തോ ഒരു സന്തോഷത്തിൽ എന്തോ ഒരു എങ്ങനെ ഏതോ നിമിത്തത്തിൽ ഞങ്ങളെല്ലാം കൂടി ഒന്നായി ചേർന്നതാണ്. ആ അന്ന് മുതൽ ഇന്ന് വരെ വേർപിരിയാതെ ഇങ്ങനെ പോകുന്നുണ്ട്. കമ്പളിപ്പറമ്പ് സ്കൂളിൽ നിന്നും വിരമിച്ച ഷംസുദ്ദീൻ ഇപ്പോൾ എജി ഫോക്കസിന്റെ പ്രസിഡന്റും ഗ്രാമീണ വായനശാല പ്രസിഡന്റും പട്ടണിൽ കുടുംബ ട്രസ്റ്റ് കൺവീനറുമാണ്. മുഹമ്മദ് ഇപ്പോൾ ബിസിനസ് രംഗത്ത് സജീവമാണ്. സുലൈമാൻ 1987 വയനാട് ജില്ലയിലെ പെഴുതന ഗ്രാമപഞ്ചായത്തിൽ ജോലിയിൽ പ്രവേശിച്ചു. തുടർന്ന് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വിവിധ പഞ്ചായത്തുകളിൽ സേവനമനുഷ്ഠിച്ചു. 2018 February മടവൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തസ്തികയിൽ നിന്നും വിരമിച്ചു. നിലവിൽ KNM പന്നൂർ യൂണിറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സൗഹൃദമാണ് ഇവരുടേത്.